ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സെൽവൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. കാരണം ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ വീടിന്റെ ഒക്കെ പരിസരങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് ബോട്ടിലുകൾ കിടക്കേണ്ടതാണ്. ഈ ബോട്ടിലുകളൊക്കെ നമ്മൾ എടുത്തിട്ട് നമുക്കിത് മാർക്കറ്റിൽ ഇതുപോലത്തെ ബ്ലേഡുകൾ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നത് ഒരു 5 രൂപയോ 10 രൂപയൊക്കെ അതിന് റേറ്റ് ഉള്ളൂ. ഞാൻ അത് കുറെ നാളെ വാങ്ങിയാണ്. അപ്പൊ ഈ ബ്ലേഡ് എടുത്തിട്ട് ഈ കുപ്പികൾ നമുക്ക് ഇങ്ങനെ സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള മതിലുകളിലോ അല്ലെങ്കിൽ വീടിന്റെ മുകളിലൊക്കെ കൊണ്ടുവച്ച് ഇതിൽ വെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ഈ പക്ഷികളൊക്കെ വന്ന് ഇതിൽ നിന്ന് വെള്ളം കുടിച്ചു പോകും. കാരണം ചൂടത്ത് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണിത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും നമ്മളിങ്ങനെ വട്ടം കട്ട് ചെയ്യരുത്. വട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇതിനകത്ത് തല്ലിയിട്ട് കഴിഞ്ഞാൽ ഇവരെ വായതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് വട്ടം കട്ട് ചെയ്യരുത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എവിടെയൊക്കെ ഇതുപോലെ വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം അവിടുത്തെ ഇതുപോലെ കൊണ്ടുവയ്ക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കണതോ അല്ലെങ്കിൽ ചെടി നശിച്ചു പോയതൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ചെടിച്ചട്ടികൾ കാണും. അപ്പൊ ഇതിനൊക്കെ ഹോള് ഉണ്ടാവും, അതുണ്ട്. ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാവും. ഇനി അപ്പൊ ഈ ഹോള് നമുക്ക് കളയാൻ വേണ്ടിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു MCയിലാണത്. ഇത് 20 രൂപയാണെന്ന് തോന്നുന്നു, 20 രൂപ. അപ്പൊ ഈ MCയിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഈ ഹോളുകളിലൊന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോള് അടയും. പിന്നെ അതൊരു 2 ഇത് കാണും. അത് നമ്മൾ ഇതിൽ നിന്ന് 2 ഇന്നും കുറേശ്ശി സംഭവങ്ങൾ എടുത്തിട്ട് ഉണ്ടാവും. ഇത് 2 ഇന്ന് ഇങ്ങനെ ഇതുപോലെ കുറേ എടുക്കുക, 2 ഇന്ന് എടുക്കണേ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതുപോലുള്ള ചെടിച്ചട്ടി എടുത്തിട്ട് ഇതിൻ്റെ ഹോളുകളിൽ നമ്മൾ ഇതുപോലെ ഉണ്ട്, ഇതുപോലെ ഈ ഹോളുകൾ ഇന്നല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെടിച്ചട്ടികളൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരോ വീടുകളിലുള്ളതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഹോളുള്ളതിലൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് നിന്നോളും, വേണ്ട അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ഇത് സാധാരണ നമ്മൾ ചെടിച്ചട്ടി തൂക്കുന്ന പോലെ ഇത് തൂക്കിയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഇവർക്ക് വന്ന് വെള്ളം കുടിച്ചു പോകാനായിട്ട് ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം ഇത് നമ്മൾ ചെയ്യണം. ഒരു വീട്ടിൽ നമ്മൾ ഒരെണ്ണമെങ്കിലും ഇത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിച്ചു പോകും. കാരണം ഈ സമയത്ത് ഇവർക്ക് ചൂടെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാണ്ട്, കാരണം വെള്ളം കുടിക്കാൻ പോലും വെള്ളം ഉണ്ടാവത്തില്ല. അപ്പം നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇത് ഞാൻ ഇതിൽ വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചത് ഇതുപോലെയാണ്. ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ എവിടെയെങ്കിലും തൂക്കി വെക്കുകയാണെങ്കിൽ പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോട്ടിലുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുക. നമ്മൾ ഈ ബോട്ടിലിൻ്റെ പീസ് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് 2 സൈഡിൽ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെക്കണേ. അതായത് അല്ലെങ്കിൽ മറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മറിയില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.